സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി സംസ്ഥാനത്തെ മുഴുവൻ ബൂത്ത് കമ്മിറ്റികളും കോൺഗ്രസ് പുനഃസംഘടിപ്പിച്ചു തുടങ്ങി. ഓരോ നേതാക്കളും അവരവരുടെ ബൂത്തിന്റെ ചുമതലയും ഏറ്റെടുത്തു. കെ പി സി സി പ്രസിഡന്റായി നിന്ന് തെരഞ്ഞെടുപ്പ് നേതൃത്വം നൽകുമെന്നും പാർട്ടി പറഞ്ഞാൽ മാത്രം മത്സരിക്കാനിറങ്ങുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി. താഴെത്തട്ടിൽ സംഘടനാ സംവിധാനം ശക്തമല്ലാത്തതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ ബൂത്ത് എന്റെ അഭിമാനം എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാനത്തെ 25,041 ബൂത്തുകളും ഒറ്റ ദിവസം കൊണ്ട് പുനഃസംഘടിപ്പിക്കുന്നത്. പ്രധാന നേതാക്കൾ അവരവരുടെ ബൂത്തിന്റെ ചുമതലയും ഏറ്റെടുത്തു തുടങ്ങി. കോഴിക്കോട്ടെ ചോമ്പാലയിലെ ബൂത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കെ പി സി സി പ്രസിഡന്റ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തെരഞ്ഞെടുപ്പിനെ ഞാൻ തന്നെ നയിക്കണമെന്നാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചത്. ആ തീരുമാനത്തിനപ്പുറം എനിക്കൊരു തീരുമാനം ഇപ്പോഴില്ല. ഞാൻ എല്ലാ കാലത്തും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ ശിരസ വഹി ചാടാണെന്ന് കാര്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലേ. തിരുവനന്തപുരത്ത് ജഗതി 92 നമ്പർ ബൂത്തിന്റെ ചുമതല യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഏറ്റെടുത്തു. വർഗീയ പ്രചരണവും വർഗീയ പ്രേരണവും നടത്തിയാണ് എൽ ഡി എഫ് ബി ജെ പിയും നമ്മളെ നേരിട്ടത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ 126 നമ്പർ അങ്ങാടി ബൂത്തിന്റെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മണ്ണാറശാല 51 നമ്പർ ബൂത്തിന്റെയും ചുമതല ഏറ്റെടുക്കും. പുനഃസംഘടിപ്പിച്ച ബൂത്ത് കമ്മിറ്റികളുടെ ലിസ്റ്റ് ശനിയാഴ്ചയ്ക്കകം കെ പി സി സിക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോസ് മനോരമ ന്യൂസ്.